വെൽക്കം ടു നമസ്തെ ലിറ്റിൽ തിങ്സ്. ഞാൻ ഷൈനി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യു കെയിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ എന്താണ് പുതിയ നിയമങ്ങൾ, ലീഗൽ ഇമിഗ്രേഷനിൽ 5 ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആ 5 ചേഞ്ചസ് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ ഈ ഇതിൻ്റെ ഈ നിയമങ്ങൾ വന്നിട്ടുള്ളത് ഗവൺമെൻറ് വെബ്സൈറ്റിലുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം, മോർ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോയിലിട്ട് പോകാം. എന്താണ് ആ ചേഞ്ചസ് എന്നുള്ളത്, അപ്പോൾ ഒന്നാമത്തെ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ കെയർ വർക്കേഴ്സിന് ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത് March 11, 2024 മുതലാണ്. രണ്ടാമത്തെ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ സ്പോൺസർഷിപ്പ്, നമ്മൾക്ക് ഇപ്പം മറ്റൊരു കൺട്രിയിൽ നിന്ന് യു കെയിൽ വന്ന് ജോലി ചെയ്യണമെങ്കിൽ സ്പോൺസർഷിപ്പ് വേണം. അപ്പോൾ സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ടുള്ള സാലറി ത്രഷോൾഡ് ചേഞ്ച് ചെയ്തു. അത് ഇത്രയും കാലം 26,200 pounds ആയിരുന്നു, അത് മാറി ഹയറാക്കി അവർ 38,700 pounds ആക്കി. ഈ നിയമം ആപ്ലിക്കബിൾ ആകുന്നത് 4th April 2024 ആണ്. ഇനി മൂന്നാമത്തെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ ചേഞ്ചസ് വരുത്തി. ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിൽ വർക്കേഴ്സിനെ കിട്ടാനുള്ള ഷോർട്ടേജ് ലിസ്റ്റ്, അത് ആ ഒക്യുപ്പേഷൻസ് ചിലത് ലിസ്റ്റ് ചേർത്തിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് സ്പോൺസർഷിപ്പ് കിട്ടും. ആ ലിസ്റ്റിൽ ചേഞ്ചസ് കൊണ്ടുവന്നു എന്നുള്ളതാണ്. പക്ഷേങ്കിൽ ഏതൊക്കെയാണ് ചേഞ്ചസ് എന്നുള്ളത് ഇവർ പബ്ലിഷ് ചെയ്തിട്ടില്ല. അത് ന്യൂ ലിസ്റ്റ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇനി നാലാമത്തെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ, ഒരു ബ്രിട്ടീഷ് സിറ്റിസണായിട്ടുള്ളവർക്ക് സ്പൗസിനെ സ്പോൺസർ ചെയ്യാനുള്ള സാലറി ത്രഷോൾഡ് ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ്. അത് 18,600 pounds എന്നുള്ളത് ഗ്രാജുവലി അവർ ഇൻക്രീസ് ചെയ്ത് 29,000 pounds ആക്കും. അത് സ്റ്റേജസിലാണ് ഇൻക്രീസ് ആകും. അതിൻ്റെ ഡേറ്റ് അവർ അനൗൺസ് ചെയ്തിട്ടില്ല, അത് പെൻഡിങ്ങിലാണ്. ഇനി അഞ്ചാമത്തെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് സ്റ്റഡി, അതായത് ഗ്രാജുവേറ്റ്സ് ആയി ഇവിടെ യൂണിവേഴ്സിറ്റി പഠിച്ചു കഴിഞ്ഞാൽ 2 വർഷം പോസ്റ്റ് സ്റ്റഡി വിസ കൊടുക്കുമായിരുന്നു. അത് കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളത് ഒരു ഡിസിഷനാണ്. ആ ഡിസിഷൻ പെൻഡിങ്ങിലാണ്, ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള 5 നിയമങ്ങളാണ് ഗവൺമെന്റ് ലീഗൽ ഇമിഗ്രേഷന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഈ നിയമങ്ങളൊക്കെ മാറുമ്പോഴത്തേനും നമ്മുടെ മനസ്സിൽ കുറെ ഡൗട്ട്സ് ഒക്കെ വരും. ആ ഡൗട്ട്സ് നോർമൽ ആയിട്ടുള്ള ഒരു ജെനുവിൻ ഡൗട്ട്സിനൊക്കെ ഉള്ള ആൻസറാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്തിനാണ് ഇപ്പം യു കെ ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത്? അതിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെറ്റ് ഇമിഗ്രേഷൻ വളരെ ആയിട്ട് കൂടി, അതിനെ കൺട്രോൾ ചെയ്യാനാണ്. അപ്പൊ നെറ്റ് ഇമിഗ്രേഷൻ കൂടുമ്പോൾ എന്താണ് പ്രോബ്ലംസ്? പോപ്പുലേഷൻ ഹൈ ആവുന്നു, സ്കൂള് അഡ്മിഷൻ, കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു, ഹോസ്പിറ്റലുകളിൽ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു, വീടുകൾ കിട്ടാൻ കുറവാണ്, റെന്റിന് വീട് കിട്ടാൻ കുറവാണ്, മേടിക്കാനുള്ള വീടുകൾ കുറവാണ്. അതുപോലെ പോപ്പുലേഷൻ വളരെ കൂടുമ്പോഴത്തേനുള്ള അതിലെ പബ്ലിക് പ്രോബ്ലംസ് ഉണ്ട്. അതുപോലെ തന്നെ ജനറൽ ഇലക്ഷൻ വരുന്നു. അപ്പോൾ അതിനകത്തും കോമൺ പ്രോബ്ലം എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ കൂടുന്നു എന്നുള്ളതാണ് ഒരു കൺസേൺ. അപ്പം പൊളിറ്റീഷ്യൻസിന് കൺസേൺ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അവർ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. ഈ നിയമമൊക്കെ കറൻ്റ്ലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള യു കെയിലുള്ളവർക്ക് ബാധകമാണോ ബാധകമല്ല എന്നാണ് ഗവൺമെൻറ് വെബ്സൈറ്റിൽ പറയുന്നത്. അതായത് ഇനി വിസ എക്സ്റ്റൻഷൻ അല്ലെ PR കൊടുക്കുമ്പം ഇത് ബാധകമാണോ, ഇത് ബാധകമല്ല. അങ്ങനെ വിസ എക്സ്റ്റൻഷൻ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയും കൂടെ സാലറി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഡിസിഷൻ എടുക്കുന്നത്. അപ്പം ഇത് നിലവിലുള്ളവർക്ക് ബാധകമല്ല. ഈ നിയമങ്ങൾ ആപ്ലിക്കബിൾ ആവുന്ന, അതായത് ഇത്രയും ഇപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ പെൻഡിങ്ങിലാണ് ഹോം ഓഫീസിൽ, അവർക്ക് ഈ നിയമം ബാധകമല്ല. ഇനി 11th March കഴിഞ്ഞ് അപ്ലൈ ചെയ്യുന്നവർക്കാണ് നിയമം ബാധ. അപ്പം നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഇനി മിനിമം ഇൻകം ഇല്ലാത്തവർക്ക് ഈ നിയമം എങ്ങനെ ബാധകമാവുന്നുള്ളൂ? അപ്പോൾ അതിനകത്ത് സൊല്യൂഷൻ പറയുന്നത് നമ്മുടെ ഡിപ്പോസിറ്റിൽ 16,000 pounds ഉണ്ടെങ്കിൽ അവർക്കും ഇതിന് എലിജിബിൾ ആണ്, അല്ലെങ്കിൽ അൺഎക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസ്. അതെന്താണെന്നുള്ളത് വെബ്സൈറ്റിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും നോക്കണമെന്നുണ്ടെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അൺഎക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസ് എന്താണെന്നുള്ള അറിയാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പുതിയതായിട്ട് വന്ന നിയമങ്ങൾ. അപ്പോൾ കൂടുതൽ ഇൻഫർമേഷന് ഞാൻ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ, അതിൽ നോക്കിയാൽ അറിയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.